റബ്ബർ കാടുകൾക്കിടയിൽ പ്രകൃതി കാത്തുവെച്ച വിസ്മയം, അരുവിക്കുഴി വെള്ളച്ചാട്ടം. മഴക്കാലമായതോടെ സജീവമാവുകയാണ് കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടം. ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള ഈ വെള്ളച്ചാട്ടത്തിലേക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. ഒരാൾക്ക് 26 രൂപയാണ് പ്രവേശന ഫീസ്. മുതിർന്ന പൗരന്മാർക്ക് 13 രൂപ. അപകടങ്ങൾ തീരെയില്ലാത്ത സുരക്ഷിതമായ വെള്ളച്ചാട്ടം എന്നതാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റബ്ബർ കാടുകൾക്കിടയിലായതിനാൽ കുളിർമയുള്ള കാലാവസ്ഥയും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി അരുവിക്കുഴിയെ മാറ്റിയിരിക്കുന്നു. വെള്ളച്ചാട്ടം കണ്ട് സമയം ചെലവഴിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. ഇത് ഭയങ്കര സൂപ്പർ ആട്ടോ, എല്ലാവരും വന്ന് കാണാൻ. ഡി ടി പി സിയുടെ അടിപൊളി പ്രൊജക്റ്റ് ആണ്. കോട്ടയം ഭാഗത്ത് ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് വന്നതാണ്, പക്ഷേ സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻലിനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റെയർകേസ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും നല്ല പ്ലാസ്റ്റിക് നിരോധനവും എല്ലാം കഴിഞ്ഞായിട്ട് ചെയ്തിട്ട് വളരെ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ്. നമ്മുടെ ഈ പ്രദേശത്ത് കോട്ടയം ജില്ലയിലും ഈ സമീപ ജില്ലയിലുമുള്ള ഈ അരുവിക്കുഴി വന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. വീടിനടുത്ത് ഇത്രയും നല്ലൊരു വാട്ടർഫാൾസ് ഉള്ളത് അപ്പോൾ അങ്ങ് ഉള്ളിലോട്ടൊന്നും ആർക്കും അറിയത്തില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് ആരും അത്ര വലിയ കാര്യമായിട്ടും എടുക്കുന്നില്ല. ചെയ്തൊരു നല്ലൊരു വെള്ളച്ചാട്ടമാണ്. കാണാനും നല്ല ഭംഗിയൊക്കെ ആസ്വദിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇനി മഴക്കാലത്ത് ഈ വെള്ളം ഒരുപാടുള്ള സമയത്ത് ഇറങ്ങാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി എല്ലാം എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. വെളിയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ചില സമയത്ത് ഇവിടെ എല്ലാം വണ്ടികളെല്ലാം ഇവിടെ ബ്ലോക്കോ അതുപോലുള്ള തിരക്കുണ്ടാവും. ഈ മഴയില്ലാത്ത സമയത്ത് വേനൽ ആരുന്ന സമയത്തൊക്കെ ഇപ്പോൾ നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇപ്പോഴും വെള്ളമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ വെള്ളമുള്ള സമയത്ത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട്. ഇത് നമ്മുടെ പഞ്ചായത്തുകളിൽ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് വേണമെന്നൊക്കെ പറഞ്ഞൊരു നിയമം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്താണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കിയതും ഇങ്ങനെയൊരു സംവിധാനം വന്നതും. താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തെ വെള്ളച്ചാട്ടമാണ്. അപ്പം പണ്ട് ഞങ്ങൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ കെ ടി ഡി സി എടുത്തിട്ട് ഡെവലപ്പാക്കിയിട്ട് ആൾക്കാർക്ക് കാണാത്തക്ക രീതിയിലുള്ള ഡെവലപ്പാക്കി. അപകടമൊന്നുമില്ല, വെള്ളത്തിലിറങ്ങലെന്നേ ഉള്ളൂ. ഇവിടെ വെള്ളത്തിലിറങ്ങാൻ അവർ സമ്മതിക്കത്തില്ല. പിന്നെ പിള്ളേരുമായിട്ട് വെള്ളത്തിലിറങ്ങിയാൽ തടിയൊക്കെ മണ്ണും കല്ലും ഒക്കെ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു വെള്ളച്ചാട്ടമാണ്.